ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മളുടെ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 127, 128 സങ്കീർത്തനങ്ങളാണ്. ഭവനഗീതം അഥവാ കുടുംബഗീതം എന്നാണ് ശലോമോൻ്റെ ഈ സങ്കീർത്തനങ്ങൾ അറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിൽ ജനിക്കുവാനും ജീവിക്കുവാനും ദൈവം അവസരം നൽകിയിരിക്കുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കൾ എന്നുള്ള വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ കടമകൾ അനുഗ്രഹീതമായി പൂർത്തീകരിക്കാൻ നമുക്ക് ഇടയായിത്തീരണം. കുടുംബത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് മാറിയതിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹിതരാകുവാൻ താല്പര്യപ്പെടാതെ ഒരുമിച്ച് ജീവിച്ചാൽ മതി, കോഹാബിറ്റേഷൻ, വളരെ വൈകി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ മതി, വിവാഹിതരായാൽ തന്നെ മക്കൾ ആവശ്യമില്ല എന്നും തീരുമാനിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, വിവാഹമോചനം കൂടി വരുന്നു. കുടുംബത്തിനുള്ളിൽ മുതിർന്ന മാതാപിതാക്കൾ, സീനിയർ സിറ്റിസൺസ് അനുഭവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും, കുഞ്ഞുങ്ങളും യുവജനങ്ങളും അഭിമുഖീകരിക്കുന്ന മനസംഘർഷങ്ങൾ ഇവ വളരെയാണ്. കുടുംബത്തിനുള്ളിൽ സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ അത് വാശിയായി, പകയായി, അക്രമങ്ങളിലേക്കും കൊലപാതകത്തിലേക്കും വരെ ചെന്നെത്തുന്ന സാഹചര്യങ്ങൾ ഇന്ന് നാം കാണുന്നുണ്ടല്ലോ. ഇവിടെ കുടുംബം എന്ത്, എങ്ങനെ, എന്തിന് എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനാൽ ഒന്നാമതായി നാം ഓർക്കുക, കുടുംബം ദൈവത്താൽ സ്ഥാപിതമാണ്. ഫാമിലി ഈസ് ഡിവൈൻലി ഫൗണ്ടഡ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്ക തുണയെ നൽകിയത് ദൈവമാണ്. സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഈ കാലഘട്ടത്തിൽ ഇന്ന കുടുംബത്തിൽ ഇന്ന മാതാപിതാക്കളുടെ മകനായി മകളായി ജനിക്കണം, ജീവിക്കണം എന്നത് നമ്മുടെ ആഗ്രഹം ആയിരുന്നില്ലല്ലോ. എന്നാൽ അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അത് നാം അംഗീകരിക്കുക, കുടുംബ അംഗങ്ങളുടെ നന്മകളിൽ സന്തോഷിക്കുക, പരിമിതികളെ ഉൾക്കൊള്ളുക, കുടുംബ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേദപഠനത്തിനും സമയം വേർതിരിക്കുക, വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കുക, ക്ഷമിക്കുക, ഇവ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, കുടുംബം ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നു എന്നത് വിശ്വസിക്കുക. ഫാമിലി ഈസ് ഡിവൈൻലി ഡിഫൻഡഡ്. എല്ലാ കുടുംബവും ഇന്ന് ധാരാളം വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ സംരക്ഷകനാണ്. യേശുക്കുഞ്ഞ് പിറന്നു വീണ ആ കുടുംബം അഭിമുഖീകരിച്ച വെല്ലുവിളികളുടെ മധ്യേ തക്ക ആലോചന നൽകി വേറെ വഴിയായി മിസ്രയീമിലേക്ക് പോകുവാൻ സാധ്യമായി നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. രോഗങ്ങളുടെ മധ്യത്തിലും വിവാഹ വീടിൻ്റെ ആവശ്യത്തിലും മരണത്തിൻ്റെ വേദനയിലും ദൈവപുത്രൻ കൂടെ ഇരുന്ന് വഴികാട്ടുന്നതായി നാം മനസ്സിലാക്കും. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളെ പ്രത്യാശയോടെ വൈകാരിക പക്വതയോടെ അഭിമുഖീകരിക്കാൻ കുടുംബ അംഗങ്ങൾക്ക് കഴിയുന്നത് ദൈവിക ആലോചനയ്ക്ക് ചെവി കൊടുക്കുമ്പോഴാണ്. സ്വന്തം കുടുംബ മഹിമയിലും വിദ്യാഭ്യാസത്തിലും ജോലിയുടെ സുരക്ഷിതത്വത്തിലും ഒക്കെ നാം അഭയം കണ്ടെത്തുമ്പോൾ തീർച്ചയായും നാം പരാജയപ്പെടും. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ നിരന്തരം സമർപ്പിച്ച് ദൈവിക ആലോചനയ്ക്ക് കാതോർക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി, കുടുംബത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി അഥവാ ദൈവിക നിയോഗം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ്. ഫാമിലി ഈസ് ഡിവൈൻലി കമ്മീഷൻഡ്. ദൈവിക ഐക്യവും സ്നേഹവും പ്രകടിപ്പിക്കുക. ദൈവരാജ്യത്തിൻ്റെ ചെറിയ പതിപ്പായി മാതൃകയുള്ള ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുക. തലമുറയെ ദൈവബോധത്തിലും സാമൂഹിക ബോധത്തിലും വളർത്തുക തുടങ്ങി
വ്യത്യസ്തമായ കർത്തവ്യങ്ങൾ കുടുംബ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഉണ്ട്. മലയാളത്തിൽ ഭാര്യയ്ക്ക് സഹധർമ്മിണി എന്ന ഒരു വാക്കുണ്ടല്ലോ. ഒരു ധർമ്മത്തിന് കൂടെ നിൽക്കുന്നവൾ എന്നാണ് ആ വാക്ക് അർത്ഥമാക്കുന്നത്. നമ്മെപ്പറ്റുള്ള ദൈവിക നിയോഗം തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കും. അസ്ത്രത്തിനൊരു ലക്ഷ്യമുണ്ടല്ലോ. ഭാരതീയ പശ്ചാത്തലത്തിൽ മുല്ലവള്ളിയും തേൻമാവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ, ഒലിവുമരവും മുന്തിരിവള്ളിയും ആശ്രയിക്കുന്നത് പോലെ, അവരോന്മുഖമായി നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാം. ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ദൈവമാണ് കുടുംബത്തെ സംരക്ഷിക്കുന്നത്. ദൈവത്തിന് കുടുംബത്തെ പറ്റി ഒരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവിക പദ്ധതിയിൽ പങ്കാളികളാകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.